ഇങ്ങനെ കൂടി കഴിഞ്ഞാല് വണ്ടി എടുക്കാനോ സൈക്കിളായിട്ട് ഓടേണ്ടി വരും. ഒന്നാമത് ഒരാളും ഇതിനെതിരായിട്ട് പ്രതിഷേധിക്കില്ല. ഈ വിഷയത്തിൽ നമ്മളൊന്ന് പ്രതിഷേധിച്ചാൽ എവിടെ എത്തൂല. ഓട്ടോ തൊഴിലെല്ലാം മതിയാക്കി വേറെ എന്തെങ്കിലും തൊഴിലും പോകേണ്ടി വരും. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന സാധാരണക്കാരന്റെ കഴുത്തറുത്തുകൊണ്ട് ഇന്ധനവില ദിനം പ്രതി കൊതിച്ചു വരികയാണ്. ഇരുചക്രവാഹനമുള്ളവർ വരെ വണ്ടി നിരത്തിലിറക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധത്തിന്റെ പുതിയ രൂപവുമായി എത്തിയിരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ. സ്വന്തമുണ്ടായിരുന്ന എൻഫീൽഡ് ബുള്ളറ്റ് വിറ്റ് ഒരു കുതിരയെ വാങ്ങിയിരിക്കുകയാണ് ഓമശ്ശേരി വെളിമണ്ണ പുൽപ്പറമ്പിൽ വീട്ടിൽ മുജീബ്. പെട്രോളിയം കമ്പനികളുടെ പകൽക്കൊള്ളയ്ക്കെതിരെ കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് തന്റെ പ്രതിഷേധം അറിയിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. ഇന്ധനവില വർധന താങ്ങാനാവാതെ കയ്യിലുണ്ടായിരുന്ന എൻഫീൽഡ് ബൈക്ക് വിറ്റ് 10 ദിവസങ്ങൾക്ക് മുമ്പാണ് മുജീബ് കുതിരയെ വാങ്ങിയത്. ബാദുഷ എന്ന് പേരിട്ട കുതിരയെ പാലക്കാട് നിന്നാണ് 70,000 രൂപ നൽകി മുജീബ് സ്വന്തമാക്കിയത്. ബുള്ളറ്റിനെ തീറ്റിപ്പോറ്റാനുള്ള ചെലവിന്റെ പകുതി മാത്രമേ കുതിരയുടെ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടിവരുന്നുള്ളൂവെന്ന് മുജീബ് പറയുന്നു. ദൈനംദിനം കുതിച്ചു വരുന്ന പെട്രോൾ വില പ്രതിഷേധിച്ചു കൊണ്ടാണ് എന്റെയും എന്റെ പാർട്ണർ ദിൽഷാദ് ഞങ്ങളെ തീരുമാനത്തിലെത്തിയത്. അപ്പോ ബുള്ളറ്റ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്, അത് ഞങ്ങൾ വിറ്റു. ഇപ്പോ ഇവനെ 70,000 രൂപയ്ക്കാണ് ഞങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഒരു ബുള്ളറ്റിന് ചിലവൊക്കെ അറിയാലോ, ടാക്സി ഇൻഷുറൻസ് ഇതാകുമ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ പല സഹോദരങ്ങളും ഞങ്ങളുടെ സുഹൃത്തുക്കൾ പറഞ്ഞ് പേടിപ്പിച്ചിരുന്നു, ഒരുപാട് ചിലവ് വരും, ഡെയിലി 250 രൂപ ഒക്കെ അതിനുവേണ്ടി മാറ്റി വെക്കണമെന്നൊക്കെ. അതല്ല, ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും, ഇതാ പുല്ല്, പുല്ലാണ് അധികമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ഉണക്കപ്പുല്ല് ഒക്കെയാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവന് വേണ്ടത് ഞങ്ങൾ നമ്മള് വീട്ടിലുണ്ടാക്കുന്ന ഒരു നേരത്തെ പയർവർഗ്ഗങ്ങൾ, ഭക്ഷണം ഇവനും വേണ്ടി ഒരു നേരത്തെ ആഹാരം മാറ്റി വെച്ചാൽ മാത്രം മതിയാവും. കുതിരപ്പുറത്ത് യാത്ര ചെയ്താണ് അങ്ങാടിയിലും മറ്റും മുജീബ് എത്തുന്നത്. കുതിച്ചു വരുന്ന പെട്രോൾ വില താങ്ങാനാവുന്നില്ല, എന്റെ പ്രതിഷേധം എന്ന ബാനർ കുതിരയെ അണിയിച്ചാണ് മുജീബിന്റെ യാത്ര. വിലവർദ്ധനവ് തുടരുകയാണെങ്കിൽ ഇത് സ്ഥിരമാക്കാനാണ് മുജീബിന്റെ തീരുമാനം. തേജസ് ന്യൂസ്, കോഴിക്കോട്.